ഹായ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്കെല്ലാവർക്കും വളരെ പരിചിതമായ, പണ്ട് തൊട്ടേ നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ വളർത്തി വരുന്ന തുളസി ചെടിയെക്കുറിച്ചാണ്. ഔഷധ സസ്യങ്ങളിലെ രാജ്ഞി എന്നറിയപ്പെടുന്ന തുളസി ചെടി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉടനീളം കാണപ്പെടുന്ന ഒരു സസ്യമാണ്. ഇന്ത്യയിൽ ഈ സസ്യത്തിനുള്ള മതപരമായ പ്രാധാന്യത്തിനു പുറമെ തുളസിയുടെ ഇലകൾ പല ആവശ്യങ്ങൾക്കും വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ലാമിയേസി സസ്യകുടുംബത്തിൽപ്പെടുന്ന ഔഷധ സസ്യമാണ് തുളസി. ആധുനിക ശാസ്ത്രീയ നാമം ഒസിമം സാങ്ക്റ്റം എന്നാണ്. മലയാളത്തിൽ ഈ തുളസി ചെടിയെ നീറ്റുപച്ച എന്നും ഇംഗ്ലീഷിൽ രാജകീയം എന്ന അർത്ഥം വരുന്ന ഹോളി ബേസിൽ എന്നും സംസ്കൃതത്തിൽ കൃഷ്ണ തുളസി എന്നും പേരുണ്ട്. ഇന്ത്യയിൽ എല്ലായിടത്തും കണ്ടുവരുന്ന ഈ തുളസി ചെടി ഔഷധ സസ്യമായും പുണ്യസസ്യമായും വീട്ടുമുറ്റത്തും ക്ഷേത്ര പരിസരത്തും നട്ടുവളർത്താറുണ്ട്. എല്ലായിടത്തും നല്ല വാസനയുള്ള ഒരു ചെടിയായിട്ടാണ് ഈ തുളസി ചെടി അറിയപ്പെടുന്നത്. തെക്കേ ഏഷ്യയിൽ ഇതൊരു ഔഷധ സസ്യമായിട്ടും അറിയപ്പെടുന്നു. കറുത്ത തുളസിക്കും വെളുത്ത തുളസിക്കും യഥാക്രമം കൃഷ്ണതുളസി എന്നും രാമതുളസി എന്നും പറയുന്നു. ഇതിൽ കൃഷ്ണതുളസിക്കാണ് ഔഷധഗുണം കൂടുതലുള്ളത്. ഈ തുളസി ചെടി ഒരു സുഗന്ധമുള്ള വറ്റാത്ത ഒരു സസ്യമാണ്. അതായത് ഇത് വർഷം മുഴുവനും പൂക്കുന്നു. തുളസിയുടെ ജന്മദേശം ഇന്ത്യയാണ്. ഔഷധ ആവശ്യങ്ങൾക്കും മതപരമായ ആവശ്യങ്ങൾക്കുമാണ് തുളസി ചെടി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഭാരതത്തിലെ പല ആചാരങ്ങളിലും തുളസി ഉപയോഗിച്ചു വരുന്നു. പൂജകൾക്കും മാല കോർക്കാനും ഉപയോഗിക്കുന്ന ഇവ കേരളത്തിലെ മിക്ക ഹൈന്ദവ ഗ്രഹങ്ങളിലും മുറ്റത്ത് പ്രത്യേകമായി കെട്ടുന്ന തുളസിത്തറയിൽ നടാറുണ്ട്. ഇന്ത്യൻ പുരാണങ്ങളിലും ഹിന്ദു തത്വചിന്തയിലും പ്രധാനമുള്ള ഒരു സസ്യമാണ് തുളസി. ഈ തുളസി ചെടി പൊതീന കുടുംബത്തിൽ പെട്ടതാണ്. ഇലകൾക്ക് നല്ല വാസനയുള്ളതാണ്. ഇത് പലപ്പോഴും ചെറിയ പൂക്കളോടെയാണ് പൂക്കുന്നത്. ഈ തുളസി ചെടിയുടെയും തുളസി ഇലയുടെയുമൊക്കെ ചരിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. കാരണം ഇത് അമ്പലങ്ങളിലൊക്കെ പൂജയ്ക്ക് അതുപോലെ മാലയായിട്ടൊക്കെ ഈ തുളസി ചെടിയും തുളസിയുടെ ഇലകളും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. പൂജാപുഷ്പങ്ങളിൽ പ്രധാനിയായ തുളസി ചെടി ലക്ഷ്മീദേവിയുടെ പ്രതിരൂപമാണ്. വിഷ്ണു ഭഗവാന്റെ പ്രിയപ്പെട്ടവൾ എന്ന അർത്ഥത്തിൽ വിഷ്ണുപ്രിയ എന്ന അപരനാമവും തുളസിക്കുണ്ട്. മഹാവിഷ്ണു തുളസിയെ തലയിലും മാറിലും ധരിക്കുന്നതായി പുരാണങ്ങളിലും പറയുന്നു. വിഷ്ണു പൂജയിൽ ഏറ്റവും പ്രധാനമാണ് തുളസിദളങ്ങൾ. സർവേശ്വരന്മാർ കുടികൊള്ളുന്ന തുളസിയുടെ ചുവട്ടിൽ ദീപം തെളിയിച്ചു ആരാധിക്കുന്നത് ഐശ്വര്യപ്രദമാണ്. പ്രഭാതത്തിലും സന്ധ്യാസമയത്തും മന്ത്രജപങ്ങളോടെ തുളസിയെ വലം വയ്ക്കുന്നതും തുളസിത്തറയിൽ ദീപം തെളിയിക്കുന്നതും അഷ്ട ഐശ്വര്യങ്ങൾക്കു കാരണമാകുമെന്നാണ് വിശ്വാസം. പണ്ടുകാലത്ത് എല്ലാവരുടെ വീട്ടിലും എല്ലാ നാട്ടും പ്രദേശങ്ങളിലും ഒക്കെ ഈ തുളസി ചെടികൾ ധാരാളമായിട്ട് കണ്ടുവന്നിരുന്നെങ്കിലും ഇന്ന് നഗരപ്രദേശങ്ങളിലൊക്കെ ഈ തുളസി ചെടികൾ കുറവാണ്. എങ്കിലും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും തുളസി ചെടികൾ ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട്. പക്ഷേ ഇന്ന് ആളുകൾ ഈ തുളസി ചെടിയുടെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് ഫ്ലാറ്റിലും ബാൽക്കണിയിലും അതുപോലെ നമ്മുടെ ചെറിയ വീട്ടുമുറ്റത്തൊക്കെ ഒരു ചെറിയ തുളസി ചെടിയെങ്കിലും വളർത്താൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അധിക പരിചരണമൊന്നും ആവശ്യമില്ലാതെ എല്ലാവർക്കും വീട്ടിൽ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഔഷധ സസ്യമാണ് തുളസി ചെടി. ഈ ചെടിയിൽ കാണുന്ന ഈ പൂക്കൾ കണ്ടില്ലേ, ഈ പൂക്കൾ നന്നായിട്ട് പാകമായി വരുമ്പോൾ ഈ പൂക്കളിൽ നിന്നും വിത്തുകൾ ഉണ്ടായിട്ട് ഈ വിത്തുകൾ തറയിൽ വീണിട്ട് പുതിയ പുതിയ തൈകൾ ഉണ്ടാകുന്നു. ഈ തൈകൾ നട്ടിട്ടാണ് പുതിയ തുളസി ചെടികൾ ഉണ്ടാക്കുന്നത്. അതുപോലെ ഈ തുളസി ചെടിയുടെ തണ്ട് മുറിച്ച് നട്ടിട്ടും പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. ഈ എന്താ തുളസി ചെടിയുടെ പൂവിൽ നിന്ന് എന്താ കാറ്റ് വഴിയും മഴ വഴിയും അല്ലെങ്കിൽ ചെറിയ പക്ഷികൾ വഴിയൊക്കെ ഈ വിത്തുകൾ തറയിൽ വീഴുന്നുണ്ട്. ഈ എന്താ ഇങ്ങനെ വീണിട്ട് വിത്തുകൾ വീണിട്ട് പുതിയ തൈകൾ ഉണ്ടായിട്ട് ഈ തൈകളാണ് നമ്മൾ നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഈ തൈകൾ നടുമ്പോൾ നമ്മൾ നല്ല ഡയറക്റ്റ് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് നടാതിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ തൈകൾ നടുന്ന സമയത്ത് തന്നെ നല്ല സൂര്യപ്രകാശം ലഭിച്ചു കഴിഞ്ഞാൽ ആ തൈകൾ പെട്ടെന്ന് തന്നെ വാടിപ്പോകും. നന്നായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളർന്ന ചെടികൾക്ക് നല്ല സൂര്യപ്രകാശം ആവശ്യമാണ്. എന്നാലും ഒരു മീഡിയം സൈസ് സൂര്യപ്രകാശം മീഡിയം ലെവലിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് ഈ തുളസി ചെടി നടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇത് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു എന്താ പൂ രണ്ട് മൂന്ന് ഇല ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ഇത് പുഷ്പിക്കാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ പുഷ്പിക്കുമ്പോൾ അതിൻ്റെ പൂക്കൾ നമ്മൾ പെട്ടെന്ന് ഒടിച്ച് കളയുക. അങ്ങനെയാണെങ്കിൽ
നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് ബുഷിയായിട്ടും നല്ല ഹെൽത്തി ആയിട്ടും ഒരുപാട് ശാഖകളോട് കൂടിയൊക്കെ ഈ തുളസി ചെടി നന്നായിട്ട് വളർന്നു വരും. ആദ്യം ഉണ്ടാകുന്ന ഈ ചെറിയ ചെറിയ പൂക്കളൊക്കെ നമ്മൾ ഒടിച്ചു കളയുക. പിന്നെ നന്നായിട്ട് ബുഷിയായിട്ട് വരുമ്പോൾ ഇതുപോലെ ധാരാളം പൂക്കളൊക്കെ ഈ ചെടിയിൽ ഉണ്ടാകും. ഇന്ന് അമ്പലങ്ങളുടെ ആവശ്യങ്ങളിലും അതുപോലെ വല്ല പൂജകൾക്കുള്ള ആവശ്യങ്ങൾക്കും പിന്നെ പല ആയുർവേദ മരുന്നുകളുടെ ആവശ്യങ്ങൾക്കൊക്കെ പല കർഷകരും ഈ തുളസി ചെടി വാണിജ്യാടിസ്ഥാനത്തിൽ ധാരാളമായിട്ട് കൃഷി ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ തുളസി ചെടിക്ക് അധിക വളപ്രയോഗമൊന്നും ആവശ്യമില്ല. നന്നായിട്ട് ഉറച്ച മണ്ണിൽ ഈ തുളസി ചെടി നടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നല്ല നീർവാഴ്ചയുള്ള മണ്ണിൽ ഈ തുളസി ചെടി നടുക. അതായത് വെള്ളം പെട്ടെന്ന് താഴോട്ട് ഇറങ്ങിപ്പോകുന്ന രീതിയിലുള്ള മണ്ണിൽ വേണം ഈ തുളസി ചെടി നടാൻ. പിന്നെ ഈ നട്ട ഉടനെ തന്നെ എന്താ ഈ ചെറിയ ചെറിയ ഇലകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ചാണകം കലക്കി ഒഴിക്കുകയും അതുപോലെ അതിൻ്റെ വേരിൻ്റെ ഭാഗത്തോട്ട് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്താൽ ഈ തുളസി ചെടി പെട്ടെന്ന് തന്നെ നല്ല ബുഷിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരും. ഇന്ന് പല ആയുർവേദ മരുന്നുകളിലും അതുപോലെ പല ഔഷധങ്ങളിലും ഈ തുളസി ഒരു പ്രധാന ഘടകമാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയും അതോടൊപ്പം പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു ചെടിയുമാണ് തുളസി ചെടി. നല്ല വേനൽക്കാലം ഉള്ള സമയത്ത് ഈ ചെടിക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ആരോഗ്യ ഗുണങ്ങളും ഔഷധ ഗുണങ്ങളും ഒരുപാട് ഗുണങ്ങളുമുള്ള ഒരു സസ്യമാണ് ഈ തുളസി ചെടി. അതുകൊണ്ട് തന്നെയാണ് ഈ ചെടിയെ ഔഷധ സസ്യങ്ങളിലെ രാജ്ഞി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഈ തുളസി ചെടിയുടെ കുറച്ച് ആരോഗ്യ ഗുണങ്ങളെ പരിചയപ്പെടാം. തുളസിയില്ലാത്ത വീടിന് ഐശ്വര്യമില്ലെന്നാണ് പണ്ടുള്ളവർ പറയുന്നത്. നല്ലൊരു അണുനാശിനിയും ആൻറ്റി ഓക്സിഡൻറ്റുമാണ് തുളസി. തുളസിയുടെ ഇല, പൂവ്, കായ, തൊലി, തടി, വേര് അങ്ങനെ സകല ഭാഗങ്ങളും പവിത്രമായിട്ടാണ് കാണുന്നത്. ജലദോഷം, പനി എന്നീ രോഗങ്ങൾക്കുള്ള നല്ലൊരു പ്രകൃതിദത്ത ഔഷധമാണ് തുളസി. ചുമ, ജലദോഷം, തുമ്മൽ, കഫക്കെട്ട് എന്നിവയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ തുളസിയിലയിട്ട് ആവി പിടിക്കാറുണ്ട്. അങ്ങനെ ആവി പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ല ഒരു ആശ്വാസമാണ്. അതുപോലെ തന്നെ ഈ ചുമയും ജലദോഷമൊക്കെ അകറ്റാൻ ചായക്കൊപ്പം തുളസിയില ചേർത്തിട്ട് ചായ ഉണ്ടാക്കി കുടിക്കാറുണ്ട്. അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് അനുസരിച്ച് ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഒന്നായിട്ടാണ് തുളസിയെ കണക്കാക്കുന്നത്. സമ്മർദ്ദത്തെ ചെറുക്കാൻ തുളസി ചെടി സഹായിക്കുന്നു. തലച്ചോറിലെ ഡോപ്പമൈൻ, സെറാട്ടോണിൻ എന്നിവയുടെ അളവ് സന്തുലിതമാക്കുന്ന ഒസിമോസിഡൈസ് എ, ബി തുടങ്ങിയ സംയുക്തങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ശാരീരിക പ്രവർത്തനങ്ങൾ, ഉപാപചയം, വികാരങ്ങൾ എന്നിവ നിയന്ത്രിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുകളാണ് ഇവ. അതുപോലെ തന്നെ തുളസിയില ചവക്കുന്നത് മനസ്സിനെ ശാന്തമാക്കും. ഉറക്കമില്ലായ്മ, വിഷാദം എന്നിവ കുറയ്ക്കുന്നു. രോഗപ്രതിരോധ ശേഷി നിലനിർത്താൻ തുളസിയില സഹായിക്കുന്നു. തുളസിയിൽ സിങ്ക്, വൈറ്റമിൻ സി എന്നിവ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഈ ചെടിയുടെ ഇലകളെടുത്ത് ചായ ഉണ്ടാക്കി കുടിക്കുന്നത് വളരെ നല്ലതാണ്. ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ, ആൻറ്റി വൈറൽ എന്നീ ഗുണങ്ങൾ ധാരാളമായിട്ട് ഈ തുളസി ചെടിയിൽ ഉണ്ട്. ശ്വാസകോശ സംബന്ധമായ അണുബാധ ഒഴിവാക്കുന്നു. അതുപോലെ തന്നെ ജലദോഷത്തിനുള്ള ഏറ്റവും അറിയപ്പെടുന്ന വീട്ടുവൈദ്യങ്ങളിൽ ഒന്നാണ് തുളസി. നമുക്ക് ശരീരത്തിൽ എന്തെങ്കിലും പ്രാണികളോ അങ്ങനെ എന്തെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്ത് പണ്ട് നമ്മുടെ അമ്മമാർ തുളസിയില നീര് അരച്ച് പുരട്ടി തരാറുണ്ട്. അതുകൊണ്ട് തന്നെ വിഷാംശം അകറ്റാൻ തുളസിയിലേക്ക് നല്ല കഴിവുണ്ട്. അതുപോലെ ഉയർന്ന പോഷക മൂല്യമുണ്ട്. തുളസി ചെടി മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ഗുണം ചെയ്യുന്നു. തുളസി ചർമ്മം സംരക്ഷിക്കുന്നു. ചർമ്മരോഗങ്ങൾക്ക് വളരെ നല്ലതാണ് തുളസി. തുളസിയിലയിട്ട് വെള്ളം കൊണ്ട് കുളിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ തുളസിയിൽ അടങ്ങിയിരിക്കുന്ന യുജിനോൾ പോലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നു. തുളസി ചെടി ഐശ്വര്യത്തെ ആകർഷിക്കുന്നു. പുരാതന ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ അനുസരിച്ച് വീട്ടിൽ ഒരു തുളസി ചെടി സമ്പത്തും ഭാഗ്യവും ആകർഷിക്കും. മറ്റു ചെടികൾക്കിടയിൽ തുളസി ചെടി വെച്ചാൽ കീടബാധ ശല്യം അകറ്റുന്നു. അതുപോലെ തന്നെ പരിസ്ഥിതിയിൽ നിന്ന് വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്നു. വൈറ്റമിൻ എ, സി, കെ എന്നിവയുടെയും അയൺ, കാൽസ്യം, ഫോസ്ഫറസ്, മെഗ്നീഷ്യം, പൊട്ടാസ്യം തുടങ്ങിയ ധാതുക്കളുടെയും നല്ല ഉറവിടമാണ് തുളസി ചെടി. അതുപോലെ പല്ലുകളുടെ സംരക്ഷണത്തിന് തുളസി നല്ലതാണ്. തുളസി ചെടിയുടെ പ്രാധാന്യത്തെയും തുളസി ചെടിയുടെ ഗുണങ്ങളെയും കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.